കോഴിക്കോട് ആവിക്കൽ തോടിലെ മലിനജല പ്ലാന്റുമായി ബന്ധപ്പെട്ട് MLA വിളിച്ച യോഗത്തിൽ പ്രതിഷേധം. തോട്ടത്തിൽ രവീന്ദ്രനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയ സിനോജ് വിവരങ്ങളുമായി സിനോജ്. ആവിക്കൽ തോടിൽ ജനസഭ നടക്കുകയായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ജനസഭയായിരുന്നു. അതിലാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും വലിയ പ്രതിഷേധക്കാർ ഇവിടെ ഈ മേഖലയിലുണ്ട്. പോലീസുമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. MLA സ്ഥലത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ട്. പോലീസുകാരുമായിട്ട് പ്രതിഷേധക്കാർ സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മേഖലയാണ് ആവിക്കൽ തോട്. ഇവിടെ ജനസഭ നടത്തി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥ സംഭവിച്ചത്? ഇത് ഈ വാർഡിൽ ജനസഭ വിളിച്ചതാണ്. അടുത്ത പുതിയങ്ങാടി നിന്നും നടക്കാവുന്ന ആളുകളെ കൊണ്ടുവന്ന പുതിയങ്ങാടി നടക്കാവുന്ന ഞാൻ ഇവിടെയുള്ള ആളുകൾ വിളിച്ചില്ല. ഇവിടെയുള്ള ആളുകൾ വന്നപ്പോഴാണ് വിളിച്ച് നിർത്തിവെച്ചത്. പരിപാടി നിർത്തിവെച്ചത് ഇവിടെയുള്ള ആളുകൾ വന്നപ്പോഴാണ്. ഇവിടെ അടുത്തുള്ള വാർഡിലുള്ള ആളുകളെ വന്ന് MLA വന്നില്ല അറിയില്ല. MLA വന്നു എന്താ പറഞ്ഞെന്ന് അറിയില്ല. നമ്മളെ അറിയില്ല. ആവിക്കൽ തോടിലെ മലിനജല പ്ലാന്റുമായി ബന്ധപ്പെട്ടാണ് MLA വിളിച്ച യോഗത്തിൽ പ്രതിഷേധമുണ്ടായത്. തോട്ടത്തിൽ രവീന്ദ്രനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. MLA അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ആവിക്കൽ തോട് മലിനജല പ്ലാന്റ് അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ നിലപാട്. പക്ഷേ ആ പ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്നതാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് MLA വിളിച്ചു ചേർത്ത ജനസഭയിൽ സംഘർഷമുണ്ടായത്. MLAക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. സിനോജ്, MLA ഇപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം എങ്ങനെയാണ്? അതായത് ആവിക്കൽതോട് ജനസഭ നടത്തുന്ന സമയത്ത് ഇവിടെയുള്ള ആവിക്കൽതോട് ജനവാസികളെ ഇതിനകത്തേക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷേധവുമായത്. MLA ഇപ്പോൾ പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ആരോപിക്കുന്നുണ്ട്. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ബീച്ച് റോഡിൽ റോഡ് ഇപ്പോൾ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായ ഒരു സ്ഥലമാണ് ഇത്. ഇപ്പോൾ പോലീസുമായി ഇടപെടാൻ സംസാരിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും ആളുകൾ പ്രതിഷേധവുമായി നടക്കുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ വലിയ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഈ ജനസഭ നടത്തുന്ന സമയത്ത് ഇവിടെ താമസിച്ചു പങ്കെടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ജനങ്ങൾ പ്രത്യേകത്തിലേക്ക് പോവാം. ആവിക്കൽ തോടിലെ മലിനജല പ്ലാന്റുമായി ബന്ധപ്പെട്ട് MLA വിളിച്ച യോഗത്തിൽ പ്രതിഷേധമുണ്ടായി. തോട്ടത്തിൽ രവീന്ദ്രനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ജനസഭയിൽ പ്രതിഷേധമുണ്ടായിട്ട് സംസാരിക്കാം. ഇല്ല, വിളിച്ചിട്ടില്ല. 6 കിലോമീറ്റർ അപ്പുറമുള്ള പുതിയങ്ങാടിത്തെ സ്ത്രീകൾ, നടക്കാവ് കാട്ടുവാടി കോളനിയിലെ സിപിഎമ്മിന്റെ ക്വാർട്ടേഴ്സ് അവിടുത്തെ സ്ത്രീകൾ, ആശാ വർക്കർമാര്, നഴ്സറി ടീച്ചർമാര്, ബാങ്കിൽ തൂപ്പണി ജോലി കൊടുക്കുന്നില്ലേ, അത് വിവരം സ്റ്റിക്കർ ഒട്ടിക്കുന്ന ജോലിക്കാർ, മറ്റേ എന്താ പറയാ, സപ്ലൈകോൾ മറ്റേ പാക്കറ്റ് ചെയ്യുന്ന ടീമിനല്ലോ സ്ത്രീകൾ ജോലി എടുത്ത, ആ സ്ത്രീകൾ അവരൊക്കെ പങ്കെടുപ്പിച്ചത്. അപ്പൊ ഈ പിന്നെ പ്ലാന്റ് ചെയ്യാനോ പ്ലാന്റ് നല്ല ആശാ വർക്കർമാർ കൈയടിക്കുന്നു, സിക്യൂരിറ്റിക്കാർ കൈയടിക്കുന്നു. ഇതാണോ ജനം? ഇതാണോ CPM? ഒരു മിനിറ്റ്. 59 വർഷം മതിച്ചിട്ട് ഇല്ലാണ്ടായി എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവും. ആവിക്കൽ തോട്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം, MLA വിളിച്ച ജനസഭയിൽ MLAക്കെതിരെയുള്ള പ്രതിഷേധം. സ്ഥലത്ത് പോലീസ് സന്നാഹമുണ്ട്.